ആരാ മീര ഇത് അത് ഞാനൊരു നിമിഷ കവിയാണ് എങ്കിൽ ഈ നിമിഷം തന്നെ എഴുന്നേക്കണം യാതൊരു മാനസില്ലാതെ കയറി വരിക ഇരിക്കുക മീരേ ഞാൻ ദുർബലനാണ് സ്നേഹത്തിന്റെ കാര്യം വരുമ്പോ മാത്രം അല്ലാത്തപ്പോ ഞാൻ വെറും തൊട്ടിയാണ് അത് വന്ന വരവി തന്നെ മനസ്സിലായി എന്ത് മനസ്സിലായി എന്ത് മനസ്സിലായി നിങ്ങൾക്ക് പ്ലീസ് മിസ്റ്റർ ബാബുരാജ് ഇങ്ങോട്ട് വരൂ നിങ്ങൾക്ക് എന്ത് വേണം എനിക്ക് വലുത് മോഹൻ സാറാണ് അദ്ദേഹത്തിന് കൊടുത്ത വാക്കാണ് ആ വാക്ക് എനിക്ക് പാലിക്കണം എനിക്ക് ഹൃദയം തുറന്നൊന്ന് സംസാരിക്കണം ഹൃദയം തുറക്കാനൊന്നും ഇപ്പൊ പറ്റില്ല പിന്നെ എപ്പ പറ്റും വീട്ടിലും ആൾക്കാരുടെ ശല്യം പിന്നെ എന്റെ നിമിഷ കവിതയെ പറ്റി ഒന്നും പറഞ്ഞില്ല പ്ലീസ് പിന്നെ സംസാരിക്കാം എപ്പോ ഒരു കാര്യം ചെയ്യാം എല്ലാരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം രാത്രി വീട്ടിൽ ആ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തേക്ക് ഒന്ന് വരുമോ അത് പറ്റില്ലെങ്കിൽ ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സംസാരിക്കാം വേണ്ട ഞാൻ വരാം ഉറക്കത്തിനൊന്നും ഒരു കുറവുമില്ല മോണെ എന്തിനാ കരയണത് പാലോ മറ്റോ വേണം എന്തോ അല്ല കുഞ്ഞമ്മ മഞ്ജുവിന്റെ ബാവ നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ വീണു എന്ന് തോന്നുന്നു അതാ അയ്യോ ആണോ മോളെ കുഞ്ഞമ്മ ഒന്ന് പോയി എടുത്തോണ്ട് വാ അല്ലെങ്കിൽ ഇവള് കരച്ചിൽ നിർത്തില്ല ഓ അതിനെന്താ ഞാൻ എടുത്തിട്ട് വരാലോ ആ കുഞ്ഞമ്മേ പുറത്ത് നല്ല മഞ്ഞുണ്ട് ഇത് തലവഴി മൂടിക്കോ തണുപ്പ് കാലല്ലല്ലോ ഇത് തണുപ്പില്ല പക്ഷെ ഭയങ്കര മഞ്ഞാണ് ഈ മഞ്ഞ് തലയിലോ ദേഹത്തോ വീണാ ആ നിമിഷം കടന്നു പോവും അങ്ങനെ ഒരു മഞ്ഞു എന്തായി സംഗതി കുളമായി എന്ത് കുളത്തിൽ വീണു കുളമായി ആ മോളെന്ന് പറഞ്ഞേ എന്നാ പോട്ടെ എന്നാ പോട്ടെ 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 മോൾ ആനയെ കണ്ടിട്ടില്ലേ ഇത്രയും വലിപ്പമുണ്ട് ആനയ്ക്ക് വലിയത് ഇനി പറഞ്ഞേ ആന ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചത് അങ്കിൾ അവൾക്ക് മിണ്ടാൻ പറ്റുന്നില്ല മെന്റൽ ഷോക്കാണത്രേ ഒരു ട്രീറ്റ്മെന്റും ഫലിക്കുന്നില്ല അതൊക്കെ പണ്ടല്ലേ ഇപ്പൊ മുത്തച്ഛൻ വന്നില്ലേ മഞ്ജു മോള് മുത്തച്ഛനെ നോക്കി മുത്തച്ഛാന്ന് വിളിക്കും അല്ലേ അല്ലെങ്കിൽ വേണ്ട അല്ലെങ്കിൽ വേണ്ട അമ്മ പറഞ്ഞേ അമ്മ വേണ്ട 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 മുത്തച്ഛൻ എല്ലാവർക്കും വേണ്ടി ഒരു കഥ പറയാം കേട്ടോ നമുക്കൊരു കാര്യം ചെയ്യാം നേരിട്ട് സംസാരിച്ച് ഇംപ്രസ് ചെയ്യാൻ നീ പോരാ ഹൃദയദ്രവീകരണ ശക്തിയുള്ള ഒരു കത്ത് എഴുതി അവൾക്ക് കൊടുക്കാം അതെന്ത് കത്താണ് ഞാനെഴുതി തരാം അപ്പൊ അച്ഛൻ എല്ലാ പരിപാടിയും അറിയാം അല്ലേ ഞാനൊരു വക്കീലല്ലേ ദിനകര എന്ത് വക്കീല് അതുകളാ ഞാൻ എഴുതന്നാൽ അത് കൊടുക്കുന്ന കാര്യം നീ ഏറ്റവും ഏതായാലും നനഞ്ഞു ഇനി കുളിച്ചു കയറുക തന്നെ പെണ്ണ് വരുമ്പോ കൈ കഴുകാനെന്നുള്ള വ്യാജേന ഞാൻ മാറിക്കൊള്ളാം ആ തക്കത്തിൽ കൊടുത്തേക്കണം വരുന്നുണ്ടെന്ന് തോന്നുന്നു കെട്ടടി കെട്ടടി മോള് വരൂ അങ്കിള് കഴിച്ചോളൂ കുഞ്ഞമ്മേ എന്തോ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്റെ റൂമിലേക്ക് കൊണ്ടുവന്നോളൂ ഇനി ഒന്നും നോക്കാറില്ല കത്ത് ദോശക്കടയിലേക്ക് കയറ്റിക്കോ കത്ത് ദോശക്കടയിലേക്ക് കയറ്റിക്കോ ദോശ മീരക്കായിരിക്കുമല്ലേ അയ്യോ എന്റെ മോള് വീണോ പൊട്ട 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 കരയണ്ട കേട്ടോ കരയണ്ട ചേച്ചി ഒരു കാര്യം കാണിച്ചുതരാം കേട്ടോ ഇതാരാ ഇവിടെ കൊണ്ടുവച്ചേ ഓ
നമ്മൾ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന ഇഷ്ടമല്ലായിരിക്കും. ചെന്നിട്ട് ഞാനിതൊന്ന് കഴിക്കട്ടെ. ഇതൊക്കെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നിങ്ങൾ കഴിച്ചില്ലേ? കഴിച്ചെന്ന് വരുത്തി. ആ വേലക്കാരി തള്ളയുടെ മോന്ത കാണുമ്പോ വയറ് നിറച്ച് കഴിക്കാൻ തോന്നണില്ല. ഇതും കൂടി ഞാൻ കഴിക്കട്ടെ. വേണ്ട വേണ്ട, ഇത് തൊടണ്ട. എനിക്കുള്ളത് ആരോ കോണിപ്പടിയെ കൊണ്ട് വെച്ചിട്ട് പോയതാ. അടുക്കളയിലോട്ട് ചെല്ലണ്ടായിരിക്കും. എന്നാ കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തുണ്ടോ? അടി വെള്ളമൊക്കെ എടുത്തോണ്ട് തരാം, പക്ഷെ ഇത് തൊടരുത്. ഞാൻ ആകെ വിശന്നിരിക്കുക. ഞാൻ തൊടില്ല. സത്യം? എന്നാ നീ തുപ്പി വെച്ചിട്ട് പോക്കോ. തുപ്പൊന്നും വേണ്ട പൊന്നെ, എനിക്ക് വിശ്വാസമല്ലേ. എടുക്കരുത്. ഇല്ലടി, അയ്യോ ഞാൻ മൂടി വെച്ചിട്ട് പോവാം. ഇതെന്താ ഇതിലൊരു എഴുത്ത്? എന്റെ ഓമ നേ വിധി കേൾക്കാൻ കാത്തു നിൽക്കുന്ന ഒന്നാം പ്രതിയെ പോലെ എന്റെ ഹൃദയം പെരുമ്പറ കൊട്ടുകയാണ്. പറയൂ വിധി, പറയൂ. എന്നെ ഇഷ്ടമാണ് എന്നായിരിക്കണം ആ വിധി. ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ തളർന്നു പോവും. എനിക്കറിയാം എന്റെ ഹൃദയേശ്വരിയും ഞാനുമായുള്ള ബന്ധത്തിനെതിരെ ശബ്ദമുയർത്താനും വാദങ്ങൾ ഉന്നയിക്കാനും തൽപര കക്ഷികൾ നിരവധി ഉണ്ടെന്ന്. ഈ കക്ഷികൾ നമ്മുടെ ശത്രുക്കളാണ്. അതുകൊണ്ട് ഭവതിയുടെ ഹൃദയമാകുന്ന സുപ്രീം കോർട്ടിൽ ഞാൻ സമർപ്പിക്കുകയാണ് ഈ പ്രേമഹർജി. എത്രയും പെട്ടെന്ന് നമ്മൾ ഒന്നായി തീരാൻ ദയവുണ്ടാവണം. പറയൂ, ഇനിയെങ്കിലും വിധി പറയൂ എന്ന് ഭവതിയുടെ പ്രേമഭിക്ഷന്തേ. രണ്ട് കാലമാടന്മാരും കൂടെ അങ്ങ് വെട്ടി വിഴുങ്ങ. ഇതെന്ന് മുതൽ തുടങ്ങി? വളരെ കൊല്ലങ്ങളായോ? എന്തായി ചോദിക്കുന്നത്? ഹൃദയമാകുന്ന സുപ്രീം കോർട്ടിൽ കിടന്നിട്ടുള്ള ഈ കളി തുടങ്ങിയിട്ട് എത്ര കാലമായെന്നാ ഞാൻ ചോദിച്ചത്? എന്റെ ഭഗവാനെ, പെട്ടെന്ന് ഈ മനുഷ്യന് വട്ടായി പോയോ? ഇനി ഒന്ന് മാത്രം അറിഞ്ഞാൽ മതി, നീ പ്രസവിച്ചതും എന്റേതെന്ന് പറയപ്പെടുന്നതായ ആ രണ്ട് മക്കളുടെ യഥാർത്ഥ അച്ഛൻ ഞാൻ തന്നെയാണോടി? തോന്നിയാസം പറഞ്ഞാലോ നിന്നെ കൊല്ലുടി. ഞാൻ പല വീട്ടിലും കേട്ടത് അടിച്ചു മരിക്കണമെന്നല്ലേ റോഡോട് ഇറങ്ങിക്കോ. ഇതിനകത്ത് പറ്റത്തില്ല. നിന്റെ ഈ പ്രായത്തില് നിനക്കൊരുത്തം പ്രേമലേഖന എഴുതണെങ്കിൽ നീ എത്രയ്ക്കും ഭയങ്കരമായിരിക്കണ്ടേ? അവനെ നീ എങ്ങനെ വല വീശി പിടിച്ചടി. അതേടി, ദോഷ തുടരെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി അതിന്റെ അർത്ഥം എന്തോ കളഞ്ഞത്. വിശ്വാസം എങ്ങനെ കാണിച്ചാലേ ശിക്ഷയ്ക്ക് പരിധിയില്ല മകളെ. എനിക്കൊന്നും അറിഞ്ഞൂടെ എന്റെ മുത്തച്ഛൻ. നിനക്കൊന്നും അറിയില്ലല്ലേ. താ വന്നേ, സോറി മുത്തച്ഛൻ. ഒന്നിങ്ങോട് വന്നേ. ഞാനോ എന്റെ എന്റെ പുറത്തിരിക്ക. എന്റെ മാതാവേ മിണ്ടരുത്. മനസ്സിലായി? എന്ത് മനസ്സിലായി? ഇത് എഴുതിയത് ആരാണെന്ന് മനസ്സിലായി. ഓ എങ്കിൽ പറഞ്ഞതാ, ഞാൻ ഇപ്പൊ തന്നെ പോയി അവന്റെ കഥ കഴിക്കും. കഥയൊന്നും കഴിക്കണ്ട, നിർബന്ധമാണ്. അവൻ ഡിഡി കൊടുത്തേ. ഓക്കെ. ആരാ? ഇതൊരു വക്കീൽ എഴുതിയ പ്രേമലേഖനമാ. വിധിയും കോട്ടുമൊക്കെ കണ്ടില്ലേ? ഉവ്വ്. ഏത് വക്കീൽ? പുറത്തുനിന്നൊരു വക്കീല് തന്റെ ഭാര്യക്ക് കത്തെഴുതുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്ന് വെച്ചാൽ? ഓ അത് ശരി. അവൻ എടാ വക്കീലെ, ആരടാ ഇവിടുത്തെ പ്രേമ ശിക്ഷാന്തെ? നിന്റെ പ്രേമഹർജി എന്റെ ഭാര്യയുടെ അടുത്ത? അയ്യോ അതൊക്കെ അവരുടെ കയ്യിലെത്തി. അപ്പൊ നീ തന്നെയാണ് എന്റെ അടല്ലേ? ഓക്കെ, എന്നെ മനസ്സിലായില്ല. അടിച്ച കൈ ഓടിക്കച്ച. അല്ല വക്കീൽ സാറേ, എന്റെ അമ്മോ. നല്ല വേദനയുണ്ടോ? നല്ല സുഖമുണ്ട്. കാള പറ്റുമെന്ന് കേട്ടപ്പോഴത്തേക്കും നിങ്ങൾ എന്തിനാ കയറെടുക്കാൻ ഓടിയത്? യൂണിഫോം ഇല്ലാത്തപ്പോ ഏത് കൊച്ചുകുട്ടിക്കും നിങ്ങളെ തല്ലി താഴ്ത്തിടാൻ പറ്റുമെന്ന് ആലോചിക്കാത്ത എന്താ? ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാ നിരപരാധിയായി എന്നെ നിങ്ങൾ തല്ലിയത്? നിരപരാധികളെ തല്ലുന്നത് നിങ്ങൾ പോലീസുകാരോട് പതിവാക്കി എടുത്തിരിക്കുകയാണോ? ശാന്തേ, എന്റെ വലത് കൈ എനിക്ക് ഇപ്പോഴും പൊക്കാം. ആ ഇതാ കുഴപ്പം. ആ പൊണ്ണത്തടിയും ഗോതമ്പ് ദോശയ്ക്കടിയിൽ ഒരു കത്ത് വെച്ച ഉടനെ
ഞാനങ്ങ് മയങ്ങി പോകുമെന്ന് നിങ്ങൾ കരുതിയോ? സത്യം പറ, വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ നീ അവനെ പ്രോത്സാഹിപ്പിച്ചോ? യേശുക്രിസ്തു ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എന്താണെന്നറിയോ? ഭാര്യയെ അവശ്വസിക്കുന്നവൻ ചോറി പിടിച്ച് ചാവുന്ന. എന്നാ നീ എന്റെ തലയെ തൊട്ട് സത്യം ചെയ്യ്, അവനിലേക്ക് നിന്റെ മനസ്സ് ചാഞ്ഞിട്ടില്ല. ആ മണ്ടം വക്കീലിലേക്കല്ല, മമ്മൂട്ടിയോടോ മോഹൻലാലിനോടോ പോലും എന്റെ മനസ്സ് ചാഞ്ഞിട്ടില്ല. ഇനി ചായവേയില്ല. നാളെ 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 കഴിഞ്ഞ് മറ്റന്നാൾ, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ. മണിക്കൂറുകളും മണിക്കൂറുകളും മാത്രം എണ്ണപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ ടിക്കറ്റുകൾ 25 ലക്ഷവും മാറി കാർ. 10 ലക്ഷം ഏതാ? ഇത് കർണാടക ദസറാ ബമ്പർ, കേരളം 25 ലക്ഷം, തമിഴ്നാട് പൊങ്കൽ ബമ്പർ. നാളെ 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 കഴിഞ്ഞ് മറ്റന്നാൾ, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നടക്കെടുക്കുന്ന കേരളത്തിന്റെ ടിക്കറ്റുകൾ 25 ലക്ഷം ഒരു മാരുതിക്കാരും ഒന്നാം സമ്മാനമായി നൽകുന്നു. അങ്കമാലിയിലെ പാവപ്പെട്ട താറാവാൻ 25 ലക്ഷവും അംബാസർക്കാരും നേടിക്കൊടുത്ത അതേ ഏജൻസിയുടെ ടിക്കറ്റുകൾ. ഭാഗ്യദേവത നിങ്ങളെ മാടി മാടി വിളിക്കുകയാണ് സഹോദര. നിങ്ങൾക്കറിയില്ലല്ലോ ഈ ഒരു പ്രശ്നത്തിന്റെ പേര് ഞാനും കുര്യച്ചനുമായിട്ട് ശരിക്കും നിങ്ങൾ ഒരസേ ഒരസി തീ ഉണ്ടാക്കുക എന്ത് വേണേലും ചെയ്തു. അന്നേ ഞാൻ പറഞ്ഞാണല്ലോ നിങ്ങളുടെ ഫാക്ടറി ജോലിക്ക് എന്റെ ഡോഗ് വരുന്നു. ആ ഒരു തെറ്റ് പറ്റിയാതെ തിരുത്താൻ ശ്രമിക്കുന്ന ഒരു തെറ്റാണോ? ആ നിങ്ങൾ തിരുത്തണ്ടെന്ന്, പാവപ്പെട്ടവർ നിങ്ങൾ ഇനിയും തല്ലിച്ചിറക്കണം. സാറേ, സാറിന് ലോട്ടറി ടിക്കറ്റ് വല്ലതും വേണമെങ്കിൽ പറ. മിസോറാം ബമ്പറുണ്ട്, കർണാടകയുണ്ട്, ദസറാ സ്പെഷ്യലിന് 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഏത് വേണേലും പറഞ്ഞോ. നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളുടെ അമ്മ ഈ ലോട്ടറി ടിക്കറ്റ് വിൽപ്പനയുടെ കാര്യം അറിഞ്ഞിട്ടില്ലെന്ന്. ഇല്ല, അറിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഫാക്ടറി ജോലി തന്നെയാണെന്ന് അമ്മയുടെ വിചാരം. എം കോങ്കാരൻ മകന് ടിക്കറ്റ് വിൽപ്പനയാണെന്ന് അറിഞ്ഞാലേ അമ്മയ്ക്കത് ഭയങ്കര വിഷമവും, അതുകൊണ്ട് അറിയിച്ചിട്ടില്ല. ഇതെന്റെ അമ്മയ്ക്ക് താങ്ങാനാവില്ലെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഇവിടെ നിന്ന് പോയി തരാമോ? ഞാനൊന്ന് പറഞ്ഞു തങ്ങ പോയിക്കോളാം. ഓ, ഞാൻ നിങ്ങളെ കാല് പിടിക്കാൻ വേണമെങ്കിൽ. എടോ മനുഷ്യ, തന്നെ ഞാൻ വെറും തൊഴിലാളിയായിട്ടല്ല അങ്ങോട്ട് വിളിച്ചത്, അവിടുത്തെ അക്കൗണ്ടന്റ് ആയിട്ടാ. അപ്പൊ താനത് മൈൻഡ് ചെയ്തില്ല. വൈരാഗ്യബുദ്ധി തനിക്കാകാമെങ്കിലേ എനിക്കും കുറച്ചൊക്കെ ആകാം. പാർത്ഥസാരഥി, ഇവരുടെ കമ്പനിൽ എന്നെ പുതിയ അക്കൗണ്ടിനെ പുറപ്പെടാം. അപ്പടിയാ? ரொம்ப സന്തോഷം. നീ നന്നാ ഇരിക്കണം. ഇല്ലമ്മ, ഞാൻ അതല്ല சொல்ல വന്ന. അത് തന്നെ പറയാൻ വന്ന്. ഞാൻ അക്കൗണ്ടിനായിട്ട് ചാർജ് എടുക്കണം. നാളെ തന്നെ പുതിയ പോസ്റ്റിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നു. ഉറപ്പാണോ? ഉറപ്പ്. ഇല്ലെങ്കിൽ ആ മറ്റേ മിസോറായ അടിപിടി എല്ലാം കൂടി ഇപ്പൊ അമ്മയുടെ അരിക്കും. അപ്പൊ അടിയമ്മ ഒന്നും ഇവരുടെ കമ്പനിൽ ആരോ അടിച്ച കാര്യം ചൊല്ലറ അമൃതാൻ. ഇല്ലമ്മ, കമ്പനി അല്ല ഇവങ്ക. ഒന്നും ചൊല്ലണ്ട, നിങ്ങൾക്ക് ഇത് പറഞ്ഞാ മനസ്സിലാവില്ലേ? ഞാനൊരു വാക്ക് പറഞ്ഞത് വാക്കാ. നിശ്ചയമാ? നിശ്ചയമാ താൻ ചൊല്ലറേ. അപ്പൊ നാളെ കാലത്ത് വന്ന് ജോയിൻ.